സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാം സഖറിയാ പ്രവാചകനെ ധ്യാനിക്കുകയാണ്. പഴയ നിയമത്തിൽ 40 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു പേരാണ് സഖറിയ. അതും 29 വ്യത്യസ്ത വ്യക്തികളെ കുറിക്കാൻ. സർവ്വസാധാരണമായ ഒരു പേരായിരിക്കണം അത്. പേരിൻ്റെ അർത്ഥമാകട്ടെ ദൈവം ഓർമ്മിക്കുന്നുവെന്ന്, യാവേ റിമെമ്പേഴ്സ്. ഒരു പേരിൽ എത്ര പേർ വന്നാലും ദൈവം എല്ലാവരുടെയും ഉണ്മയെ ഓർക്കുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ഓരോരുത്തരുടെയും നിയതമായ നിയോഗങ്ങൾ, ഡെഫിനിറ്റ് സർവീസ്, വ്യതിരിക്തമായ ജീവിതഗതികളെയും. ദൈവത്തിൻ്റെ മുൻപിൽ നാം എന്താണോ അതാണ് നമ്മുടെ ഉണ്മ, ട്രൂത്ത്. ദൈവമാകട്ടെ പരമമായ സത്യവും. പൂർവികരും പ്രവാചകരും മൺമറഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനങ്ങളും ചട്ടങ്ങളും എന്നും സത്യം മറയാതെ നിലനിൽക്കുന്നു. സഖറിയയുടെ ഗ്രന്ഥം അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ന് സഖറിയ 2:5-9 വരെ ഒരു ദർശനത്തെ പ്രവാചകൻ കാണുകയാണ്. ജെറുസലേമിൻ്റെ അതിരുകൾ അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരാളെ പ്രവാചകൻ ദർശിക്കുന്നു. ദൈവം പുതുക്കിപ്പണിയാൻ പോകുന്ന നവ ജെറുസലേമിൻ്റെ അളവുകൾ രേഖപ്പെടുത്തപ്പെടുകയാണിവിടെ. എന്നാൽ ആ നഗരത്തിൽ മതിലുകളെ ദൈവം വീണ്ടും ഉയർത്തിപ്പൊക്കുന്നില്ല. ദേവാലയം ദൈവം പണിയുന്നുണ്ട്, പക്ഷേ മതിലുകളെ വീണ്ടും നിർമ്മിക്കില്ല. ജെറുസലേം ഒരു മഹാനഗരമായിരുന്നു. അക്കാലത്തെ സംസ്കാരങ്ങളിൽ മഹാനഗരങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങളും അധികാര സിരാകേന്ദ്രങ്ങളുമാണ്, സമ്പത്തും ശക്തിയും. അതിനാൽ തന്നെ കനത്ത മതിലുകളാൽ അവ സുരക്ഷിതമാക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, ചുറ്റും പരന്നുകിടക്കുന്ന ഉപഗ്രഹ സമാനങ്ങളായ നാട്ടിൻപുറങ്ങളിൽ നിന്ന് നഗരത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു. ആ നാട്ടിൻപുറങ്ങളിൽ മതിലുകളോ വേലിക്കെട്ടുകളോ സാധാരണമായിരുന്നില്ല. ഇന്ന് നാഥൻ ജെറുസലേമെന്ന ഈ മഹാനഗരത്തിന് മതിൽ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് അതിന് ഒരു നാട്ടിൻപുറത്തിൻ്റെ പരസ്പര വിശ്വാസവും ഊഷ്മളതയും അധ്വാനശീലവും ലാളിത്യവും പകരുകയാണ്. ഇവിടെ ദൈവം തന്നെയാണ് സമൃദ്ധിയും സുരക്ഷയും ഒരുക്കുന്നത്. അവിടെ മതിലിൻ്റെ ആവശ്യമില്ല, പകരം ദൈവം തന്നെ ഒരു തീ മതിലായി അതിനെ കാക്കുന്നു. എ വോൾ ഓഫ് ഫയർ, ഫയർ വോൾ. ആധുനിക ഭാഷാ പ്രയോഗങ്ങളിൽ ഫയർ വോൾ എന്നത് കമ്പ്യൂട്ടർ ശൃംഖലകളുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന ഒരു സുരക്ഷാ കവചമാണ്. ഒരു പ്രത്യേകതരം സോഫ്റ്റ്വെയർ ആകാം അത്. ഇൻ്റർനെറ്റിലേക്കോ മറ്റ് കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കോ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ മുതലായ ഉപകരണങ്ങൾ ഏതൊക്കെ വിവരങ്ങൾ കൈമാറാം എന്നതിന്മേലുള്ള ഒരു തടയണയാണത്. ഇന്നത്തെ സാമൂഹിക സാഹചര്യം പരിഗണിക്കുമ്പോൾ, ഇൻ്റർനെറ്റിൻ്റെ സർവവ്യാപിത്വം പരിഗണിക്കുമ്പോൾ, ഫയർവോളിൻ്റെ ആവശ്യം നമ്മുടെ ഉപകരണങ്ങൾക്കല്ല, നമ്മുടെ മനസ്സിനും ആത്മാവിനും തന്നെയാണ്. കാരണം ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന ഗൂഢ താല്പര്യങ്ങളും കച്ചവട തന്ത്രങ്ങളും നമ്മുടെ വിശ്വാസത്തെയും പരസ്നേഹത്തെയും പോലും ഉലയ്ക്കുകയും താറുമാറാക്കുകയും ചെയ്യുന്നുണ്ട് നിമിഷനേരം കൊണ്ട്. വ്യാജ വാർത്തകളും പാതിവന്ധ വിവരങ്ങളും മനുഷ്യരെ പെട്ടെന്ന് ചൂടുപിടിപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള വാർത്തകൾ പെട്ടെന്ന് സ്വാധീനിക്കുന്നത് മിഥ്യാബോധം, ആശയകടുംപിടുത്തം, മതഭ്രാന്ത്, സങ്കുചിത ചിന്താഗതികൾ ഉള്ളവർ എന്നിവരെയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അസത്യങ്ങളെ സത്യങ്ങളെന്ന് അവർ പെട്ടെന്ന് കയറി വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ മതിലുകളും കപട സുരക്ഷിതത്വവും തകർത്തെറിഞ്ഞ് തന്നെ തന്നെ ഒരു തീ മതിലായി, ഫയർ വോളായി സ്ഥാപിക്കുന്നത് നമ്മെ സത്യത്തിൽ നിലനിർത്താനും സത്യം നമ്മെ സ്വതന്ത്രരാക്കാനും തന്നെയാണ്. 2020 ജനുവരി 24 ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്, വാസ്തവങ്ങളല്ലാത്തവ തുന്നിച്ചേർത്ത് അബദ്ധജടിലങ്ങളായ വാദഗതികൾ ഉയർത്തിപ്പിടിച്ച് നാം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നാം വെറുപ്പിനെ തന്നെയാണ് ഊട്ടുന്നത്. നാം ചരിത്രത്തെ മലീമസമാക്കി അവരുടെ അന്തസ്സിനെ തന്നെയാണ് ഹനിക്കുന്നത്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആവിർഭാവത്തോടെ യാഥാർത്ഥ്യങ്ങളെന്ന് തോന്നുന്ന പെരുന്നുണകൾ ഡിജിറ്റലായി അവതരിപ്പിക്കാൻ എളുപ്പമാണ്, ഡീപ്പ് ഫേക്ക്. 2015 കേരള നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയുടെ വീഡിയോ രേഖകൾ വ്യാജമാണെന്ന് പ്രതിഭാഗം ഇന്ന് ആരോപിച്ചിരിക്കുകയാണല്ലോ. അത് തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ, ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ വരുന്ന വീഴ്ച എന്നൊരു സാങ്കേതികതയെ ആസ്പദമാക്കി ഉയർത്തുന്ന നിയമതടസ്സമാണ്. എന്നാൽ ഡീപ്പ് ഫേക്ക് എന്നത് യഥാർത്ഥത്തിലുള്ള ഒരു നുണയാണ്.
ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ വ്യാജമെന്ന കല അഭൂതപൂർവമായ സങ്കീർണതകൾ ആവഹിക്കുന്നു. ഗഹനമായ രൂപഭാവം എക്സ്പൊണൻഷ്യൽ ലെവൽസ് പേറുന്നു. വിവേകത്തോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാം കള്ളക്കഥകളുടെ അനുവാചകരും പ്രചാരകരുമായി മാറും. നമ്മൾ പോലും അറിയാതെ വ്യാജപ്രവാചകർ. ഇന്ന് ജെറമിയ 31 5-9 വരെയാണ് കീർത്തനവാക്യങ്ങൾ. പ്രവാസികളുടെ തിരിച്ചുവരവ് ഷിവോത്ത് തന്നെയാണ് അവിടെയും പ്രമേയം. പാപത്തിൽ നിന്ന് മനുഷ്യൻ്റെ തിരിച്ചുവരവും ഷൂഫ്. സഖറിയായുടെ ഗ്രന്ഥം ആരംഭിക്കുന്നത് പോലും ഷൂഫ് എന്ന ഈ വാക്കിൻ്റെ പല ആവർത്തനത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിലേക്ക് മടങ്ങുക, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങാം. ജെറമിയ 31 പറയുകയാണ്, ദൈവം ഒരു അടുത്ത ചാർച്ചക്കാരൻ എന്ന പോലെ നമ്മെ മോചനദ്രവ്യം നൽകി വിടുവിച്ചു. നന്നായി നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയായി നാം. സമൃദ്ധിയും സുരക്ഷയും തന്നെ അത് ദൈവത്തിൽ നിന്ന് വരുന്നു. തൻ്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിച്ച ദൈവം. ഈ സദ്വാർത്ത പ്രഘോഷിക്കാനാണ് ജെറമിയ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. ലോകത്തിൻ്റെ വിദൂരസ്ഥമായ അതിരുകളോളം വ്യാജവാർത്തയല്ല, സദ്വാർത്ത. ഇന്ന് നാഥൻ ഈ സദ്വാർത്ത അറിയിക്കുകയാണ് തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. പക്ഷേ ശിഷ്യർക്ക് ആശയക്കുഴപ്പമേറുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ സമയമായി. ലൂക്ക 9:43-45 വരെ. ഏൽപ്പിക്കപ്പെടുക, പാരാദിദോമി. സുവിശേഷത്തെ ഇങ്ങനെ ദൈവം ബലമേൽപ്പിച്ചതായിട്ടാണ് ലൂക്ക വിവരിക്കുന്നത്. ലൂക്ക 1:2. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച സത്യമാണ് സുവിശേഷം. ഇന്ന് 2 തിമോത്തി 1:10 പറയുന്നു, ഈ സുവിശേഷത്താൽ നാഥൻ മരണത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുവെന്ന്. ഹീബ്രു ബൈബിളിൽ സത്യം എമെത്, മരണം മെത്ത് എന്നീ വാക്കുകൾക്ക് ഒരു നിശ്വാസ ശബ്ദത്തിൻ്റെ നേർത്ത വ്യത്യാസം മാത്രമേയുള്ളൂ. സത്യത്തിൻ്റെ നിശ്വാസം നിലച്ചാൽ സ്നേഹവും വിശ്വാസവും മൃതമാകും. മനുഷ്യരാശിയുടെ സമഗ്ര വളർച്ചയെ ആധാരമാക്കി ബെനഡിക്ട് 16 പാപ്പ 2009 നൽകിയ ചാക്രിക ലേഖനമാണ് കാരിതാസ് ഇൻ വേരിതാതെ, സത്യത്തിൽ സ്നേഹം. ക്രിസ്തു ഇതിനാണ് സാക്ഷ്യം നൽകിയത്, തൻ്റെ ഐഹിക ജീവിതം കൊണ്ടും മരണത്തിലും ഉത്ഥാനത്തിലും. അത് മനുഷ്യൻ്റെ സമഗ്ര വളർച്ചയുടെ അടിസ്ഥാനവുമാണ്. സ്നേഹം നമ്മെ സർവരോടുമുള്ള നീതിയും സമാധാനവും പാലിക്കാൻ പഠിപ്പിക്കുന്നു. നിത്യസത്യവും നിതാന്ത സ്നേഹവുമായ ദൈവത്തിൽ നിന്ന് തന്നെയാണ് അത് ഉരുവാകുന്നത്. തനിക്കുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും പെരുമാറുമ്പോൾ ഇത് സമ്പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. അന്ന് നാം സത്യമറിയുകയും സത്യത്തെ പുൽകുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. സത്യമറിയാനും അത് എളിമയിലും ഉത്തമ ബോധ്യത്തിലും ഏറ്റുപറയാനും ജീവിത സാക്ഷ്യത്തിൽ പകർത്താനും സാധിക്കുകയെന്നത് സ്നേഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയായി മാറുന്നു.